സഞ്ജയ് കൊടുക്കൈ. സൂപ്പർ, സൂപ്പർ. എന്തായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ സെൽഫ് രോമാഞ്ചം ഇട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട്? അതിങ്ങനെ സ്വന്തം പാട്ടിലിങ്ങനെ മുഴുകി കുളിരു കോരിയതാണോ? ഇവിടെ ഉണ്ടോ പ്രിയതമ? ശരിയായി, നമുക്ക് എത്ര പ്രായം വരും? എന്തായാലും പ്രിയതമ ഇത് കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ടാവും കേട്ടോ. ഫ്ലാറ്റ് ഉണ്ടാവും ശരിക്കും. എന്തായാലും സഞ്ജയ് സൂപ്പർ പെർഫോമൻസ്. അതിൻ്റെ ഒപ്പം ഓർക്കസ്ട്രയും ശരിക്കും അടിച്ചു പൊളിച്ചു. എനിവേസ്, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എന്താണ് അഭിപ്രായം എന്ന്. ആദ്യം ചിത്രിച്ചി. സഞ്ജയ്, ആസ് യൂഷ്വൽ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു പാടിയത്, അഭിനയവും അതോടൊപ്പം പാട്ടിലും റഫി സാബിൻ്റെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ജറാ പാസ് ആവോ ഇല്ലൊക്കെ ശരിക്കും തോന്നിയിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് ഹിന്ദിയിൽ കവിത എഴുതാനുള്ള ഒരു ടാലന്റ് ഉണ്ടെന്നുള്ളത് ഇന്നാണ് അറിഞ്ഞത് കേട്ടോ. ശരിക്കും പഠിച്ചിട്ടില്ലായിരുന്നു പാട്ട്, പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. എന്നുവെച്ചാൽ മാനേജ് ചെയ്തു, ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ എന്തൊക്കെയോ പാടി. പക്ഷെ ഇതിന്റെ ഒറിജിനൽ എഴുതിയ ആൾ ഇവിടെ ഞാൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അടി പാഴ്സല് വരും. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും മാനേജ് ചെയ്തു. സഞ്ജയ് അത് പറയാണ്ട് ആ ഒരു മുഖത്ത് വെപ്രാളം ഒന്നും വന്നില്ല, അതെങ്ങനെ വളരെ ഈസി ആയിട്ട് അതങ്ങ് മാനേജ് ചെയ്തു. സെക്കൻഡ് ചരണത്തിൽ കുറച്ച് ശ്രുതി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊനൗൺസിയേഷൻ, രഹീഹോ പറഞ്ഞ സ്ഥലമൊക്കെ രഹീഹോ, എല്ലാം ഹാർഡ് സ്ഥാനത്തൊക്കെ ഒരു ഗാ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി സൂക്ഷിക്കണം. അത് കഴിഞ്ഞ പ്രാവശ്യം ദീപക്ക് പറഞ്ഞതുമാണ്, ഓർമ്മയുണ്ടോ സഞ്ജയ് അടുത്ത്? അപ്പം ഇപ്രാവശ്യം പാട്ട് കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും അത് കൂടുതൽ കയറി വന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം അതൊക്കെ സൂക്ഷിക്കാം. പക്ഷേ ആ കൂടെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും ആ പാട്ടിൻ്റെ ആ പഴയ അവർ നമുക്ക് ആ പഴയ ഫീലിംഗ് ഒക്കെ വരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഈ പെർഫോമൻസ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് സഞ്ജയ് ആരും ഈ റൗണ്ടിൽ മാത്രം കേൾക്കരുത്. കാര്യം എന്തെങ്കിലും വിളിച്ചങ്ങ് പാടി ആ ഒരു എന്താണ് ആ തെറ്റുമെല്ലാം കൂടെ മറച്ചിട്ട്. കാര്യം അങ്ങനെയാണെങ്കിലേ ബാക്കി വരി ഒന്നും പറയണ്ടല്ലോ, നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് മനസ്സിലായില്ല മോനെ, അത് കറക്റ്റായിട്ട് അതിന്റെ വളരെ സാമർഥ്യപൂർവ്വം അത്. പക്ഷെ മുഖത്തുനിന്ന് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുതി വെക്കണമെന്ന് ഞാൻ ഓർമ്മിച്ചാണ്, മറന്നുപോയി. എന്തായാലും നമ്മളത് കാണുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഇട്ട് പ്ലേ ചെയ്തിട്ട് അതെല്ലാം കുഴപ്പമില്ല, അതിൽ ഓവർകം ചെയ്തല്ലോ. എങ്കിലും ഹിന്ദി റൗണ്ടാണ്, അധികം ഹിന്ദി അറിയാത്തവർ ഇവിടെ ഉള്ളത് സത്യത്തിൽ ഈ റൗണ്ടിൻ്റെ വലിയൊരു ബെനിഫിറ്റാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫോമൻസ് എല്ലാം കൊള്ളായിരുന്നു, ഡാൻസും എൻ്റെ ആറ്റിറ്റ്യൂഡ് പിന്നെ ഡ്രസ്സിങ് അങ്ങനെയുള്ള ജനറലായിട്ട് കാണാനും എല്ലാം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പിച്ചിങ് ശ്രദ്ധിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു ഇരയ്ക്കുന്ന ഒരു സ്വഭാവം അതൊക്കെ ഒന്ന് മാറ്റി ബാക്കിയെല്ലാം ക്ലീൻ ആവും. ഇതെല്ലാം കൂടെ ക്ലീൻ ആയിട്ടൊന്ന് കാണാൻ പറ്റും എപ്പോഴെങ്കിലോ. ശരി ശരി, അപ്പൊ എന്തായാലും സഞ്ജയ് പെർഫോമൻസ് അടിപൊളി, അതിലേ കൂടിയൊക്കെ ഓടി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നിങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു എവിടെയൊക്കെ പോവുകയാണെന്ന്, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. വളരെ നന്നായിരുന്നു, പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ അവസാനം ഇത്തിരി ശ്വാസം മുട്ടി, അത് എനിക്ക് തോന്നുന്നു ഡാൻസ് ചെയ്തുകൊണ്ടായിരിക്കാം. ലാസ്റ്റ് പല്ലവിൽ എല്ലാം കൂടി നോക്കുമ്പോൾ നന്നായിരുന്നു. ഓക്കെ, അപ്പൊ സഞ്ജയന്റെ ഇന്നത്തെ റോക്കിംഗ് പെർഫോമൻസിന് ജഡ്ജസ് എത്ര മാർക്ക് നൽകി നമുക്ക് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40 31 ഔട്ട് ഓഫ് 40. ജാസിയേട്ടാ 20 ഔട്ട് ഓഫ് 30. ജൻസേച്ചി 20 അഗൈൻ. അപ്പൊ സഞ്ജയ്ക്ക് ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 71 മാർക്സ്.